പേവിഷ ബാധയ്ക്കെതിരായ വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം മരണം ഉണ്ടായ സംഭവത്തിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേരളം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ കേരളത്തിലേക്ക് സംഘത്തെ നിയോഗിച്ചതായി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ വി ജി സോമാനി മാതൃഭൂമി ന്യൂസിനോട്. വാക്സിൻ ഫലപ്രദമല്ലെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് ഡ്രഗ്സ് കൺട്രോളർ അധികൃതർ അറിയിച്ചു. ये जो एंटी रैबिक वैक्सीन के लिए मुझे लेटर आया था उसकी इंक्वायरी मैंने शायद सोमानी को दे दिया है. सोमानी उसकी इंक्वायरी करके जरा बताना, एक और कार्यक्रम में जाना है तुम्हें. എസ് അരുൺ ശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, കേരളത്തിന്റെ വലിയ ആശങ്കയാണ് ഈ വാക്സിന്റെ ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ. എന്തൊക്കെ വിശദമായ പരിശോധനയിലേക്ക് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പോകാനാണ് സാധ്യത? എന്താണ് ആരോഗ്യമന്ത്രി അറിയിക്കുന്ന കാര്യങ്ങൾ? പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം 5 പേർ മരിച്ച സംഭവത്തിലാണ് കേരളം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ തേടി കത്തയച്ചത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡ്രഗ്സ് കൺട്രോൾ ജനറലിനോട് റിപ്പോർട്ട് തേടി. ഡ്രഗ്സ് കൺട്രോൾ ജനറലാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സ് കൺട്രോളർ കേരളത്തിലേക്ക് ഒരു സംഘത്തെ നിയോഗിച്ചു. സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ സാമ്പിൾ കസോളിയിലെ, ഹിമാചൽ പ്രദേശ് കസോളിയിലെ കേന്ദ്ര ഡ്രഗ്സ് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ പരിശോധനയിൽ വാക്സിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ചുള്ള കാര്യത്തിലുള്ള സംശയം ദൂരീകരിക്കപ്പെടും. പക്ഷേ അതുമാത്രം അറിഞ്ഞതുകൊണ്ട് ഈ മരണകാരണം എന്ത് എന്നത് വ്യക്തമാകില്ല. അതുകൊണ്ട് കൂടുതൽ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ വി ജി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. അത് പ്രധാനമായും ഈ മരിച്ചവരുടെ ഏത് ശരീരഭാഗത്താണ് പട്ടിയുടെ കടിയേറ്റത്, അവർ എത്ര ഡോസ് വാക്സിൻ സ്വീകരിച്ചു, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പരിശോധന വേണം. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയൂ എന്നാണ് ഡി ജി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വാക്സിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ച് വളരെ വേഗം തന്നെ ഒരു വ്യക്തത കൈവരും. 15 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് ഡി ജി നമ്മളോട് അറിയിച്ചിരിക്കുന്നത്.